ഈ ഇറ്റലി വന്ന പോലെ ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താവും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇറ്റലിയിലെ ഒരു ഒരു 25% ആൾക്കാരും 80 വയസ്സിന് മേളിലുള്ള ആൾക്കാരാണ്. ഇപ്പം അവരോട് പറഞ്ഞേക്കുന്നു, ഞങ്ങളോടൊക്കെ പറയുന്നത് അവരെ ഒന്നും ട്രീറ്റ് ചെയ്യണ്ട, അവരെ വിട്ടേക്ക്, അവർക്കൊന്നും ചെയ്യാനില്ല എന്ന്. അതിൽ താഴെയുള്ളവരെ, 80 വയസ്സിന് താഴെയുള്ളവരെ മാത്രം അഡ്മിറ്റ് ചെയ്താൽ മതി ഹോസ്പിറ്റലിൽ, അതായത് വെന്റിലേറ്ററും റെസ്പിറേറ്ററി ഒരു ഒരു സാധനങ്ങളും ഇല്ല ഇവിടെങ്ങും. ബെഡില്ല, ആൾക്കാരെ കിടത്താനായിട്ട് ബെഡില്ല. എല്ലാ ICUകളും എല്ലാ വാർഡുകളും എല്ലാം അടച്ചിട്ട് ICUകളും ഓപ്പറേഷൻ തിയേറ്ററുകളും എല്ലാം വീണ്ടും റെസ്പിറേറ്ററി ICUകളാക്കി മാറ്റി, വാർഡുകളിലും അതിന് ഓരോ മുറികളിലായിട്ട് അതിനൊക്കെ സൗകര്യമുള്ളിടത്തോട്ട് മൊത്തം വെന്റിലേറ്ററും എല്ലാം ആക്കി. ഇപ്പം അവര് കുറെയൊക്കെ, ആദ്യമൊന്നും ഇല്ലായിരുന്നു, ആകെ ലൊംബാർഡിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് 240 ബെഡാണ് നമുക്ക് ആകെപ്പാടെ ICUവിനുള്ളത്. ഇപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത് ഏകദേശം 2500 ആൾക്കാരാണ് ഈ ICUവിൽ മാത്രം അഡ്മിറ്റ് ആയിരിക്കുന്നത്. അതപ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ളല്ലോ ഉള്ളൂ, സ്ഥലമില്ല, കോറിഡോറിൽ പോലും സ്ഥലമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. കാഷ്വാലിറ്റിയിലൊന്നും ഒന്നും സ്ഥലമെന്ന് പറയണില്ല, അവരെ ചികിത്സിക്കാൻ സ്ഥലമില്ല, ഓക്സിജൻ കണക്ട് ചെയ്യാൻ സ്ഥലമില്ല. എന്നിട്ട് ആംബുലൻസിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് ഓക്സിജൻ സിലിണ്ടേഴ്സുകൾ തീർന്നിട്ട് ഒരു പേഷ്യൻറ്റിനെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പോലും ഓക്സിജൻ സിലിണ്ടർ ഇല്ല. അതേ അവസ്ഥയാണ്, കണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല. ഞാനൊക്കെ ചെയ്യുന്നത് വലിയ പാവം തന്നെയാണ്, വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു വെന്റിലേറ്റർ ഊരിയിട്ട് നമുക്കറിയാം, അവർ കണ്ണിലോട്ട് നോക്കിയിരിക്കും, നമുക്കറിയാം അത് ഊരിക്കഴിഞ്ഞാൽ ഉടനെ അവർ മരിക്കും എന്ന് നമുക്കറിയാം. മാക്സിമം 1.5 മണിക്കൂർ അല്ലെ 1 മണിക്കൂറിനുള്ളിൽ അവർ മരിക്കും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. എന്നിട്ടാണ് നമ്മൾ അത് ഊരുന്നത്. ആ ഊരുമ്പോൾ അവരുടെ ആ ദയനീയമായ നോട്ടം, അവർക്ക് ലാസ്റ്റ് വെള്ളം കൊടുത്തിട്ട് അത് ഊരി ഇപ്പുറത്ത് കൊണ്ടുവന്ന് വേറൊരു പേഷ്യന്റിന് വെക്കുക, ഇച്ചിരിയുടെ പ്രതീക്ഷയുള്ള ഒരു പേഷ്യന്റിന് വെക്കുക. ആ പേഷ്യന്റിന് വെച്ച് കഴിഞ്ഞിട്ട് അപ്പം നിന്നിട്ട് നമ്മൾ അത് വെച്ചെന്ന് കഴിഞ്ഞ് അത് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ആ പേഷ്യന്റ് മരിച്ചിട്ടുണ്ടാവും. ആദ്യം ഊരിക്കൊണ്ട് വന്ന പേഷ്യന്റ് എന്നാ അവസ്ഥയാണെന്നറിയാമോ? അതിനെ പായ്ക്ക് ചെയ്യുന്നൊക്കെ ആ ഒരു നമ്മുടെയൊക്കെ മാനസികാവസ്ഥ ശരിക്കും, അയ്യോ അത്രയും ഒരു അവസ്ഥ ദൈവമേ കേരളത്തിൽ വരാതിരിക്കട്ടെ. എല്ലാവരും സൂക്ഷിക്കുക, അല്ലാതെ എന്താ ചെയ്യണേ? നമുക്ക് അത്രയും നല്ലൊരു സിസ്റ്റം ഉണ്ട്, അത്രയും നല്ലൊരു ഹെൽത്ത് ടീം ഉണ്ട് ഇന്ത്യക്ക്, ഒരു കേരളത്തിനാണെങ്കിലും അത്രയും നല്ലൊരു ഹെൽത്ത് ടീം ഉണ്ട്. അപ്പൊ അവർ പറയുന്നത് കേട്ട് അനുസരിക്കുക, അല്ലാണ്ട് അതിന് രാഷ്ട്രീയവൽക്കരിക്കുകയോ അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുകയും അടിയും വഴക്കവും ഉണ്ടാക്കാതെ അത് എന്താണെന്ന്, ഇതിൻ്റെയൊക്കെ തീവ്രത എന്താണെന്ന് നമുക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു കുഞ്ഞു സംസ്ഥാനമാണ്, നമുക്കത് താങ്ങാനുള്ള കെൽപ്പില്ല. നമ്മുടെ ഗവൺമെൻറ് എത്രയൊക്കെ ചെയ്താലും അതിന് താങ്ങാനുള്ള കെൽപ്പില്ല. ഇതുപോലൊരു ദുരന്തം വന്നാൽ നമ്മൾ അടിഞ്ഞു പോകത്തുള്ളൂ, നമ്മൾ ഇല്ല പിന്നെ. പ്രളയം വന്നതിനേക്കാളൊക്കെ ഒരുപാട് രൂക്ഷമായിരിക്കും ഇത്. എല്ലാവരും പറയുന്നത് കേൾക്കുക, ദൈവമേ ദൈവത്തെ ഓർത്തെല്ലാവരും വീട്ടിലിരിക്കുക.